ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിഡിലെ മീൻകറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാനേ. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പിടുത്തമുണ്ട്. പിന്നെ നാലിതള് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് നാലായിട്ട് ഇങ്ങനെ കീറിയെടുത്തത്, അതൊരു നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം പെട്ടെന്ന് ഉള്ളി വാടി വരുവേ. ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇനി കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ രണ്ട് ഇതിൽ കുടമ്പുളിയും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുടമ്പുളി ഇഷ്ടമില്ല എന്നുള്ളവർക്ക് തക്കാളിയോ അല്ലെങ്കിൽ വാളമ്പുളിയോ നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം കേട്ടോ. കറി ഇപ്പോൾ നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് സാൽമൺ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സാൽമൺ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്കിൻ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സ്കിന്ന് നല്ല ഹെൽത്തിയാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഈ ഫിഷ് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ബേക്ക് ചെയ്തും ഗ്രില്ല് ചെയ്തൊക്കെയാണ് സാധാരണ എല്ലാവരും ഇത് കഴിക്കാറ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇങ്ങനെ കറി വെച്ച് കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണേ. കറി നല്ലോണം തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കറി നല്ലോണം ഒന്ന് കുറുക്കി നല്ല വറ്റി വരണേ. ഇപ്പോൾ തലേന്ന് റെഡിയാക്കി എടുത്തിട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് എരിവും പുളിയൊക്കെ പിടിച്ചിരിക്കണേ. അപ്പോൾ നല്ല കിട്ടില്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.